നമ്മുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സൊല്യൂഷൻ സ്റ്റെപ്പ് നമ്പർ വൺ. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നമുക്കറിയാം, പ്രോപ്പർട്ടി കാന്റിലിവർ. ഇപ്പൊ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ്, നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പൊ ഡി എസ് ഐ, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു 3 - 2, ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അകത്ത് റിഡണ്ടന്റ് റിയാക്ഷൻ ഏതാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ നേരത്തെ എടുത്തതുപോലെ തന്നെ വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി തന്നെ റിഡണ്ടന്റ് റിയാക്ഷൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്. ദ വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി ഈസ് ടേക്കൺ ആസ് redundant reaction. Okay, but step number 1 ഇവിടെ കംപ്ലീറ്റ് ആയി. Okay, redundant reaction VB ആയിട്ട് എടുത്തു. ഇനി സ്റ്റെപ്പ് നമ്പർ 2. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഇതിനെ ഡിറ്റർമിനേറ്റ് ആക്കി മാറ്റിയതിനു ശേഷം എക്സ്റ്റേണൽ ലോഡ് കാരണം നമ്മൾ redundant reaction ഐഡന്റിഫൈ ചെയ്ത പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2. Okay, step number 2. Remove the redundant reaction. Remove the redundant reaction and make the structure റോളർ സപ്പോർട്ട് ആണെങ്കിൽ ആ റിയാക്ഷൻ പോയാൽ ആ സപ്പോർട്ട് അവിടെ ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു റോളർ സപ്പോർട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ് ആക്കുക എന്നുള്ളതാണ്. റിമൂവ് ദ റിഡണ്ടന്റ് റിയാക്ഷൻ ആൻഡ് മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്. ഓക്കെ, അപ്പൊ സപ്പോർട്ട് എ ഫിക്സ്ഡ് ആണ്. ഇത് പോയിന്റ് ഡി, ഡിയിലാണല്ലോ 60 kN ആക്ട് ചെയ്യുന്നത്. ഇത് പോയിന്റ് ബി, സിയില് 30 kN ആക്ട് ചെയ്യുന്നു. ഓക്കെ, ടു മീറ്റർ. അപ്പൊ അവിടെയുള്ള റോളർ സപ്പോർട്ട് അല്ലെങ്കിൽ അവിടെയുള്ള റിയാക്ഷൻ, റിഡണ്ടന്റ് റിയാക്ഷൻ വി ബി റിമൂവ് ചെയ്താണ് സ്ട്രക്ചർ ഇപ്പൊ ഡിറ്റർമിനേറ്റ് ആയി മാറി അല്ലെ, ഒരു കാന്റിലിവർ ബീമായി മാറി. ഓക്കെ, അപ്പം ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡിറ്റൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് റിയാക്ഷൻ ആണുള്ളത്, അൺനോൺ റിയാക്ഷൻ. അപ്പൊ 2 - ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഡിറ്റർമിനേറ്റ് ആയി റിഡണ്ടന്റ് റിയാക്ഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ, എവിടെയാണോ നമ്മൾ റിഡണ്ടന്റ് റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിലാണ്, ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ആണ് ബിയിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ദ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ
the downward deflection at B due to given loadings. Can be found out by using നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാവുന്ന മെത്തേഡ്സ് ഏതെങ്കിലും അറിയാമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്യാണ്, ബൈ യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് ബിയിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ള എക്സ്റ്റേണൽ ലോഡുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ യൂണിറ്റ് ലോഡ് കൊടുക്കണം അല്ലെ. യൂണിറ്റ് ലോഡ് കൊടുത്തിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ എമ്മിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് ബി. ഞാൻ അസ്യൂം ചെയ്യാണ് താഴോട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ അസ്യൂം ചെയ്യാണ്. ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് റിമൂവ്, എല്ലാ ലോഡ്സും എക്സ്റ്റേണൽ ലോഡുകളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിറ്റ് ലോഡ് കൊടുക്കാറ് അല്ലെ. ആൻഡ് റിമൂവ് ഓൾ അതർ ലോഡ്സ്. അപ്പൊ എല്ലാ ലോഡും എക്സ്റ്റേണൽ ലോഡുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ബിയിലുള്ള ഡിഫ്ലക്ഷൻ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബിയിൽ ഞാൻ യൂണിറ്റ് ലോഡ് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന ഡെൽറ്റ ബി ആണ്. ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ സീറോ ടു എൽ, ഓക്കെ, ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ എമ്മും ഇനി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇ ഐയുടെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എടുക്കാം. ഇ ഐ ടേം എല്ലാത്തിലും കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ യൂഷ്വലി യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ചെയ്യുന്നത് പോലെ തന്നെ ടേബിൾ വരയ്ക്കണം. ടേബിൾ ഞാൻ വരയ്ക്കുകയാണ്. എ പോർഷൻ ഒറിജിൻ ലിമിറ്റ് ക്യാപിറ്റലം ഇത്രയും കാര്യങ്ങളാ ടേബിളില് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇത് എത്ര പോർഷൻ ഉണ്ട്? ബെന്നി മോഹന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്നത് എവിടെയൊക്കെയാ? ബി സി എന്ന് പറയുന്ന പോർഷനില് ഒരു ബെന്നി മോഹന്റെ എക്സ്പ്രഷൻ ആയിരിക്കും അല്ലെ. ഈ ഒരു പോർഷനിലൊരു എക്സ്പ്രഷൻ ആയിരിക്കും.
അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ബി ഡി പോർഷനിൽ വേറെ എക്സ്പ്രഷൻ ആണ്, സി ബി പോർഷനിൽ വേറെ എക്സ്പ്രഷൻ ആണ്, ബി ഡി പോർഷനിൽ വേറെ എക്സ്പ്രഷൻ ആണ്. അപ്പം ഇത് രണ്ടിലും നോക്കുമ്പോൾ ഈ മൂന്ന് സെക്ഷനിലും മാറി മാറി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇതില് ഈ ലോഡ് കാരണം സെയിം ആണ് വരുന്നതെങ്കിലും ഇവിടെ ആ കറസ്പോണ്ടിങ് സ്പാനിൽ ബി ഡി പോർഷനിൽ ഇവിടെ വണ്ണ് വരുമ്പോൾ ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ സി ബി പോർഷനിലും ബി ഡി പോർഷനിലും വേറെ വേറെയാണ്. അപ്പം നമ്മൾ എ ഡി ബി 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 സി എന്ന് പറയുന്ന പോർഷൻ മൂന്നായിട്ട് തന്നെ എടുക്കണം ഇവിടെ. ഓക്കെ, അപ്പൊ ഈ മൂന്നും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡിഫ്ലക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിവിടെ പോർഷൻ ഫ്രീ എൻഡ് നോട്ടിട്ടുള്ള എഴുതുകയാണ്, ബി സി ബി ഡി ആൻഡ് എ ഡി എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. അപ്പൊ പോർഷൻ ബി സി, ബി സി പോർഷൻ, ഓക്കെ ബി സി പോർഷന്റെ എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ, അടുത്തത് ബി ഡി പോർഷൻ. പിന്നെ ഇതിന്റെ ഒറിജിൻ എഴുതുവാണ്, ബി സിന്റെ ഒറിജിൻ ഏതാ, നമ്മൾ കാൻലിവറിന്റെ എയിം ഫ്രീ എൻഡ് എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതിൽ ഒറിജിൻ സി ആയിട്ട് എടുക്കാം. ബി ഡി പോർഷൻ, ബി ഡി പോർഷന്റെ ഒറിജിൻ ഏതായിട്ട് എടുക്കേണ്ടത്, ബി തന്നെയായിട്ട് എടുക്കണം. കാരണം ഫ്രീ എൻഡ് എന്നല്ലേ നമ്മൾ മൊമെന്റ് കണ്ടുപിടിച്ച് തുടങ്ങുക. അപ്പൊ ബി എന്ന് പറയുന്നതാണ് ഫ്രീ എൻഡിന്റെ ഡയറക്ഷനിലേക്കുള്ളത് ബി ഡി പോർഷൻ. അപ്പം ബി ആണ് ഒറിജിൻ ആയിട്ട് എടുക്കേണ്ടത്. അടുത്ത എ ഡി പോർഷൻ, എ ഡി പോർഷനിലും ഡി ആണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കേണ്ടത്. കാൻലിവർ ആകുമ്പോൾ ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ബെൻഡിങ് മോമെന്റ് എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇത് ഒറിജിൻ ഡി. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ബി സി ഡി ബി ഡി ഡി എ ഒക്കെ ലെങ്ത് ടു തന്നെ ആയതുകൊണ്ട് നമ്മുടെ എല്ലാ ലിമിറ്റും സീറോ ടു ടു, സീറോ ടു ടു സി ഒറിജിൻ. അടുത്ത ബി ഡി പോർഷനിൽ ബി ഒറിജിൻ, ഇപ്പം ബി മുതൽ ഡി വരെ 2 meters, അപ്പോൾ സീറോ ടു ടു. അടുത്ത ഡി ഒറിജിൻ, അപ്പോൾ സീറോ ടു. ഇനി ക്യാപിറ്റൽ എം, ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ. ഓക്കെ, ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ ആദ്യത്തെ സ്പാൻ ബി സി പോർഷൻ, ബി സി പോർഷൻ എടുക്കുമ്പോൾ ഇതാണ് എക്സ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മുടെ ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ വരുന്നത് 30 താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിൽ നിന്നുള്ള സൈൻ കൺവെൻഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് മൈനസ് ആണ്, -30 ഇൻറ്റു എക്സ്. അപ്പൊ അതാണ് ബി സി പോർഷനിലെ ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ വരുന്നത്, -30x. അടുത്ത ബി ഡി പോർഷൻ, ബി ഡി പോർഷൻ എടുക്കുമ്പോ ഇതാണ് നമ്മുടെ സെക്ഷൻ. ഓക്കെ, ബി ഡിന്റെ ഇടയിലാണ് എടുക്കുന്നത്, ഒറിജിൻ നമ്മൾ ബി ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പം ബി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അപ്പം ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ നമ്മൾ സി എന്ന് തുടങ്ങുമ്പോൾ 30 ഇൻറ്റു, ഓക്കെ 30 മൈനസ് ആണ്, അപ്പൊ -30 ഇൻറ്റു 2+x എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, -30 ഇൻറ്റു 2+x. അപ്പൊ അതാണ് ഈ പോർഷന്റെ ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ, -30 ഇൻറ്റു 2+x. ഓക്കെ, നമ്മൾ ഒറിജിൻ ബി എന്ന് എടുക്കുന്നത് കൊണ്ടാണ് 30 എക്സിലേക്കുള്ള സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2+x വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം -30 ഇൻറ്റു 2+x. അടുത്ത എ ഡി പോർഷൻ, എ ഡി പോർഷനിൽ ഡി ആണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് ബെൻഡ് മോമെന്റ് എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ വരുന്നത് എവിടെയാണ്, ഓക്കെ അപ്പം -30 ഇൻറ്റു 4+x വരും. എക്സ് നമ്മൾ ഡി ആണല്ലോ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്, അപ്പൊ ഡി എന്ന് ആ സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ്. അപ്പൊ -30 ഇൻറ്റു 4+x, പിന്നെ ഇവിടെ ഒരു 16 കൂടി ഉണ്ട്, -60 ഇൻറ്റു x. അപ്പൊ അതാണ് ബെൻഡിങ് മോമെന്റ് എക്സ്പ്രഷൻ വരിക, -30 ഇൻറ്റു 4+x -60x. ഓക്കെ, ഇതാണ് വരുന്നത്. ഇനി സ്മോൾ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം തുടങ്ങുകയാണ്. ഫസ്റ്റ് ബി സി പോർഷൻ, ബി സി പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ ലോഡുകളൊന്നുമില്ല, പോർഷനിൽ ബെൻഡിങ് മോമെന്റ് 0 ആണ്. അടുത്ത രണ്ടാമത്തെ ബി ഡി പോർഷൻ, ബി ഡി പോർഷനിൽ എടുക്കുമ്പോൾ ബി ആണ് ഒറിജിൻ, എക്സ് ഡിസ്റ്റൻസ് ഇതാണ്, അപ്പൊ -1 ഇൻറ്റു x, ദാറ്റ് ഈസ് -x. അടുത്ത ലാസ്റ്റ് എ ഡി പോർഷൻ, എ ഡി പോർഷൻ എടുക്കുമ്പോൾ സെക്ഷൻ ഇതാണ്, ഡി എന്നുള്ളതാണ് എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്, അപ്പൊ -1 ഇൻറ്റു 2+x. -1 ഇൻറ്റു 2+x. ഓക്കെ, അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന സെക്ഷൻ എന്റെ ഡിന്റെ ഇടയ്ക്ക് എടുക്കുന്നത്, ഇപ്പൊ ഫ്രീ എൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ലോഡ് 1 മാത്രമേ ഉള്ളൂ, 1 താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് സൈഡില്
അത് ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് പറയുന്നത് മൈനസ് ആണ്. അപ്പൊ വൺ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ സെക്ഷനിലേക്ക്. അപ്പൊ ഇവിടെ മുതൽ ഇതുവരെ ടു ആണ് പ്ലസ് എക്സ്, അപ്പൊ മൈനസ് വൺ ഇൻറ്റു ടു പ്ലസ് എക്സ്. ഓക്കെ, മൊമെന്റ് എടുക്കും. അപ്പൊ മൈനസ് വൺ ഇൻറ്റു ടു പ്ലസ് എക്സ് എക്സ്പ്രഷൻ വരും. ഇ ഐ വാല്യൂ എല്ലാം സെയിം ആയിട്ട് തന്നെ എടുക്കും. അപ്പൊ ഞാനിവിടെ ഡെൽറ്റ ബി, ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു മൂന്ന് പോർഷൻ ആണല്ലോ ഉള്ളത്. ഇപ്പൊ ഡെൽറ്റ വൺ, ഡെൽറ്റ ടു, ഡെൽറ്റ ത്രീ എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഡെൽറ്റ വൺ എന്ന് പറയുന്നത് ഡെൽറ്റ വൺ ഈസ് ഈക്വൽ ടു ബി സി പോർഷൻ. ഇപ്പൊ ഇന്റഗ്രൽ സീറോ ടു എൽ ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എന്തായി മാറും? സീറോ ആയി മാറും. ഇപ്പൊ ഡെൽറ്റ വൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആ ടേം പോയി, ഡെൽറ്റ വൺ സീറോ. ഇനി അടുത്ത് ഡെൽറ്റ ടു കണ്ടുപിടിക്കണം. ഡെൽറ്റ ടുവിന്റെ എക്സ്പ്രഷൻ ഡെൽറ്റ ടു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു എൽ ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ലിമിറ്റ് വരുന്നത് എന്താ? സീറോ ടു ടു ആണ്. ക്യാപിറ്റൽ എമ്മിന്റെ എക്സ്പ്രഷൻ നോക്കിക്കേ, മൈനസ് തേർട്ടി ഇൻറ്റു ടു പ്ലസ് എക്സ്. ഓക്കെ, അപ്പൊ മൈനസ് തേർട്ടി ഇൻറ്റു ടു പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ? മൈനസ് സിക്സ്റ്റി മൈനസ് തേർട്ടി എക്സ് എന്നാണ് അല്ലെ. മൈനസ് തേർട്ടി ഇൻറ്റു ടു മൈനസ് സിക്സ്റ്റി ആണ്, മൈനസ് തേർട്ടി ഇൻറ്റു എക്സ് മൈനസ് തേർട്ടി എക്സ് ആണ്. അപ്പൊ മൈനസ് സിക്സ്റ്റി മൈനസ് തേർട്ടി എക്സ് ഓക്കെ, അതാണ് ക്യാപിറ്റൽ എം. ഇനി ഇൻറ്റു സ്മോൾ ലെറ്റർ എം, സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പം ഇൻറ്റു മൈനസ് എക്സ്. അപ്പൊ ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോ നമുക്ക് ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ, ബ്രാക്കറ്റ് ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ സീറോ ടു ടു മൈനസ് സിക്സ്റ്റി ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് സിക്സ്റ്റി എക്സ് ആണ്. മൈനസ് തേർട്ടി ഇൻറ്റു തേർട്ടി എക്സ് ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുന്നത് പ്ലസ് തേർട്ടി എക്സ് സ്ക്വയർ ആണ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, നമുക്കിതിനെ ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വൺ ബൈ ഇ ഐ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. സിക്സ്റ്റി എസിന് ഇന്റഗ്രേഷൻ ചെയ്താൽ സിക്സ്റ്റി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് തേർട്ടി എക്സ് സ്ക്വയറിനെ ചെയ്താൽ തേർട്ടി എക്സ് ക്യൂബ് ബൈ ത്രീ, ലിമിറ്റ് സീറോ ടു ടു. ഓക്കെ, ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ഇ ഐ സിക്സ്റ്റി ഇൻറ്റു ടു സ്ക്വയർ ബൈ ടു പ്ലസ് തേർട്ടി ഇൻറ്റു ടു ക്യൂബ് ബൈ ത്രീ. അപ്പൊ ഇത് സോൾവ് ചെയ്യാം. വൺ ബൈ ഇ ഐ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. വൺ ബൈ ഇ ഐ ടു, ഞാനിവിടെ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാണ്, ടൂ ടു കട്ട് ചെയ്തു. അപ്പൊ വൺ ട്വന്റി പ്ലസ് ഇവിടെ തേർട്ടിയും ത്രീയും കട്ട് ചെയ്താൽ ടെൻ ഇൻറ്റു ടു ക്യൂബ്. ടു ക്യൂബ് എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു ടു, ഫോർ ഇൻറ്റു ടു എയ്റ്റ്, എയ്റ്റ് ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് എയ്റ്റി. That is 200 by EI എന്ന് പറഞ്ഞിട്ടും കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഡെൽറ്റ ടു 200 ബൈ ഇ ഐ കിട്ടും. അപ്പൊ ഡെൽറ്റ വൺ സീറോ ആണ്, ഡെൽറ്റ ടു 200 ബൈ ഇ ഐ എന്ന് കിട്ടും. അടുത്ത ഡെൽറ്റ ത്രീ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെൽറ്റ ത്രീ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഓക്കെ, ഇന്റഗ്രൽ സീറോ ടു എൽ ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഇവിടെ സീറോ ടു ടു ക്യാപിറ്റൽ എം എന്താ നോക്കുക. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മൈനസ് തേർട്ടി ഇൻറ്റു ഫോർ പ്ലസ് എക്സ് മൈനസ് സിക്സ്റ്റി എക്സ് ആണ്. ഓക്കെ, മൈനസ് തേർട്ടി ഇൻറ്റു ഫോർ. ഓക്കെ, അപ്പം മൈനസ് തേർട്ടി ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് മൈനസ് വൺ ട്വന്റി മൈനസ് തേർട്ടി എക്സ് മൈനസ് സിക്സ്റ്റി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മൈനസ് തേർട്ടി എക്സ് മൈനസ് സിക്സ്റ്റി എക്സ് ആഡ് ചെയ്യാം. അപ്പൊ മൈനസ് വൺ ട്വന്റി മൈനസ് നയൻറ്റി എക്സ് എന്ന് വരും. അപ്പൊ ഇതാണ് ക്യാപിറ്റൽ എം. മൈനസ് വൺ ട്വന്റി മൈനസ് നയൻറ്റി എക്സ്. ഇതോ മൈനസ് വൺ ഇൻറ്റു ടു എന്ന് പറയുന്നത്
മൈനസ് ടു ആണ്, മൈനസ് വൺ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. അപ്പൊ അതാണ് സ്മോൾ ലെറ്റർ എം, മൈനസ് ടു മൈനസ് എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മൈനസ് 120 മൈനസ് 90 എക്സ്. ഓക്കെ, മൈനസ് 120 മൈനസ് 90 എക്സ് ഇൻറ്റു സ്മോൾ ലെറ്റർ എം. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മൈനസ് ടു മൈനസ് എക്സ്. സോൾവ് ചെയ്യാണ് ഇന്റഗ്രൽ 0 to 2 മൈനസ് 120 ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് പ്ലസ് 240 മൈനസ് 120 ഇൻറ്റു മൈനസ് എക്സ് ദാറ്റ് ഈസ് പ്ലസ് 120 എക്സ്. അടുത്ത മൈനസ് 90 എക്സ് ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് പ്ലസ് 180 എക്സ്. മൈനസ് 90 എക്സ് ഇൻറ്റു മൈനസ് എക്സ് ദാറ്റ് ഈസ് പ്ലസ് 90 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ എ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, നമ്മൾ ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാ. ദാറ്റ് ഈസ് 1/EA പുറത്തെടുത്തു, 240 എക്സ് പ്ലസ് 120 എക്സ് പ്ലസ് 180 എക്സ് എന്ന് പറയുന്നത് 300 എക്സ് ആക്കി എടുക്കാം അല്ലെ, 300 എക്സ്. അപ്പൊ 300 എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എടുക്കാം, പ്ലസ് 90 എക്സ് ക്യൂബ് ബൈ 3 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് 0 to 2. ഇപ്പൊ എക്സിന്റെ സ്ഥാനത്തൊക്കെ 2 കൊടുക്കാം. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/EI ഇൻ 2. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കാം, എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്ത് നോക്കാം, നമുക്ക് 1320 എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് 1320/EI. അപ്പൊ ഡെൽറ്റ 3 ആണ് കിട്ടിയത്. അപ്പൊ ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 ആണല്ലോ. ഇപ്പൊ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 നമുക്ക് കിട്ടി, ഡെൽറ്റ 1 ഈസ് 0. ഓക്കെ, ഇപ്പൊ ഡെൽറ്റ 1 0 പ്ലസ് അടുത്തത് 200/EI കിട്ടിയിരുന്നു, പ്ലസ് 1320/EI. സോൾവ് ചെയ്ത ഡെൽറ്റ ബി നമുക്ക് കിട്ടും 1520/EI എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 1520/EI, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ഡെൽറ്റ ബി നമുക്ക് കിട്ടി 1520/EI. സ്റ്റെപ്പ് നമ്പർ ത്രീ വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി നമ്മൾ റിഡണ്ടന്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി ആസ് redundant force. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ബീമിൽ എക്സ്റ്റേണൽ ലോഡുകളെല്ലാം റിമൂവ് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലെ redundant force ആയിട്ടുള്ള ബി അപ്ലൈ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഈ രീതിയിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ, ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി ആസ് റിഡണ്ടന്റ് ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള റിഡണ്ടന്റ് ഫോഴ്സ് കാരണം ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത്. അപ്പൊ ഇത് ഒരേ ഡിസ്റ്റൻസിലാണ്, നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു അല്ലെ. അതായത് ഇപ്പോ ഒരു കാൻലിവർ ബീമില് ഒരു പർട്ടിക്കുലർ എ ഡിസ്റ്റൻസില്
കോയിലോട് ആക്ട് ചെയ്യുന്നു, ഓക്കെ, ടോട്ടൽ എൽ ആണെങ്കിൽ പർട്ടിക്കുലർ എ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ബിയിലുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എ ക്യൂ ബൈ 3EI ആണെന്നുള്ളത് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഈ ലോഡിന് പകരം അപ്വേർഡ് ആയിട്ടുള്ള 3B എന്ന് പറയുന്ന ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ കൊടുക്കുവാണ് ദ അപ്വേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി. ഓക്കെ, റിഡണ്ടന്റ് ഫോഴ്സ് കാരണമുള്ള അപ്വേർഡ് ഡിഫ്ലക്ഷൻ, ദ അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഡിഫ്ലക്ഷൻ അറ്റ് ബി. ഓക്കെ, ദാറ്റ് ഈസ് വൈ ബി എന്ന് പറഞ്ഞ എടുക്കുവാണ്, ഡബ്ല്യു എ ക്യൂബ് ബൈ 3EI. അപ്പൊ ഇതില് ലോഡ് ബി ബി ആണ്, എ എന്ന് പറയുന്നത് 2+2=4 ആണ്. ഓക്കെ, അപ്പൊ ബി ബി ഇൻറ്റു എ എന്ന് പറയുന്നത് 2+2=4 ആ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4³/3EI. ദാറ്റ് ഈസ് 4³ എന്ന് പറയുമ്പോൾ 4 × 4=16, 16 × 4=64. നമുക്ക് 64 BB/3EI എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ വൈ ബി എന്ന് പറയുന്നത് 64 BB/3EI. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഞാനിത് പോയിന്റ് ആക്കുന്നില്ല, ഇതേപോലെ തന്നെ വെക്കുവാണേ. ഓക്കെ, പോയിന്റ് ആക്കിയാലും കുഴപ്പമില്ല. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്, കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് നമ്പർ 4, അക്കോർഡിംഗ് ടു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ്, അക്കോർഡിംഗ് ടു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ് ഇക്വേഷൻ 1 is equal to equation 2, that is delta B is equal to YB. But delta B നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1520/EI. YB നമുക്ക് കിട്ടി 64 VB/3EI. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സൈഡിന്നും EI ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VB is equal to 1520 × 3/64 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 71.25 kN എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് VB = 71.25 kN പ്ലസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മൾ അസ്യൂം ചെയ്തത് പ്രകാരം തന്നെയാണ്, ദാറ്റ് ഈസ് അപ്വേർഡ് ഡിഫ്ലക്ഷൻ തന്നെയാണ് ബി ബി. ഓക്കെ, അപ്പൊ ബി ബി നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 71.25 kN. അപ്പൊ ഒരു റിയാക്ഷൻ കിട്ടി. അപ്പൊ പ്രോപ്ഡ് കാൻഡി ബീം ആകുമ്പോൾ അതിൽ മൂന്ന് റിയാക്ഷൻ കണ്ടുപിടിക്കണം, ബി ബി, വി എ ആൻഡ് എം എ കണ്ടുപിടിക്കണം. ഇനി അടുത്ത വി എ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ടു ഫൈൻഡ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടു ഫൈൻഡ് വി എ ടേക്ക് സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ വി എ ഉണ്ട് മുകളിലേക്ക്, ബി ബി മുകളിലേക്ക് തന്നെയാണ്. താഴോട്ടുള്ള ലോഡ് വേറെ ഏതാ, താഴോട്ടുള്ള ലോഡുകൾ ഏതൊക്കെയാ, 60 ഉം 30 ഉം അല്ലേ. ഓക്കെ, വി എ ബി ബി ഞാൻ മുകളിലേക്ക് എടുത്തു, വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റിൽ 60 ആൻഡ് 30 താഴോട്ട് ആയതുകൊണ്ട് -60 - 30, ദാറ്റ് ഈസ് -90 എന്നുള്ള രീതിയിൽ എടുക്കാം. അതായത് -60 - -30, ദാറ്റ് ഈസ് ബി എ ബി ബിന്റെ സ്ഥാനത്ത് 71.25 കൊടുക്കാം, -90 = 0. ഇപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബി എ നമുക്ക് കിട്ടും 90 - 71.25, ദാറ്റ് ഈസ് 18.75 kN കിട്ടും. ഓക്കെ, അപ്പൊ ബി എ നമുക്ക് കിട്ടി 18.75 kN, ബി ബി നമുക്ക് കിട്ടി 71.25 kN. ഇനി എം എ കണ്ടുപിടിക്കണം. എം എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ആ ഫിഗർ ഒന്നും കൂടി എടുത്ത് വരയ്ക്കുവാണ്. നിർബന്ധമില്ല വരയ്ക്കണം, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ്. ഓക്കെ, ഞാനിവിടെ ആന്റി ക്ലോക്ക് വൈസിൽ എം എ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ബി എ അപ്പോഴ് ആണല്ലോ. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ വി ബി ഉണ്ട്. ടോട്ടൽ ഇത് ഫോർ. ഇടയ്ക്ക് ഒരു പോയിന്റ് കൂടെ ഉണ്ട് അല്ലേ, ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ സി ഉണ്ട്. ഓക്കെ, ഡി ഉള്ളത് ഇവിടെ നിന്ന് 2 മീറ്റർ മാറി. ഡിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 60 kN ആണ് പോലും, ആൻഡ് സിയിൽ 30 kN. ഓക്കെ, ഇപ്പോ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 ആ ഒരു കൺസെപ്റ്റാ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ടേക്കിംഗ് സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ഇവിടെ നേരത്തെ എടുത്ത പോലെ വി എ ഇൻറ്റു 0 മൈനസ് എം എ, ആന്റി ക്ലോക്ക് വൈസ് ആണല്ലോ അസ്യൂം ചെയ്തത്, അതുകൊണ്ട് മൈനസ് എം എ പ്ലസ് 60 × 2. ഓക്കെ, 60-ന്റെ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, അപ്പൊ പ്ലസ് ആണ്. 30 അതുപോലെ തന്നെ താഴോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ്, അത് പ്ലസ് ആണ്. പ്ലസ് 30 × 6 വരും. പിന്നെ വി ഡി ഉണ്ട് മുകളിലേക്ക് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ്, ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മൈനസ് വി ഡി ഇൻറ്റു 4 ഈക്വൽ ടു 0. ഇപ്പൊ എല്ലാ ലോഡുകളും കാരണമുള്ള മൊമെന്റ് എടുത്തു. ഓക്കെ, ഇപ്പൊ എം എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മൈനസ് എം എ പ്ലസ് 120 പ്ലസ് 30 × 6, ദാറ്റ് ഈസ് 180 മൈനസ് വി ഡി. വി ഡി വാല്യൂ നമുക്കറിയാം, ഓക്കെ വി ബി ട്ടോ, വി ബി വാല്യൂ നമുക്കറിയാം, വി ബി വാല്യൂ ഈസ് 71.25. ഓക്കെ, 71.25 × 4 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ എം എ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ എം എ ഈക്വൽ ടു 300 മൈനസ് 71.25 × 4. ഇതൊന്ന് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയാൽ ഇതൊന്ന് ആൻസർ കിട്ടുന്നത് ഏകദേശം 15 kN എന്നായിരിക്കും. ഓക്കെ, എം എ ഈസ് ഈക്വൽ ടു 15 kN ആന്റി ക്ലോക്ക് വൈസ്. നമുക്ക് കിട്ടിയത് പ്ലസിലാണ്, അപ്പൊ നമ്മൾ അസംപ്ഷൻ ശരിയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ എം എ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. അപ്പൊ അനാലിസിസ് റിസൾട്ട് ഒന്നും കൂടി എടുത്ത് എഴുതാം. അനാലിസിസ് റിസൾട്ട്, ബി ബി ഈസ് ഈക്വൽ ടു 71.25 kN. That is upward ആണ്. ബി എ 18.75 kN. That also is upward. എം എ 15 kN meter. That is anti-clockwise.